സോറി, ബാലൻസ് പെട്ടെന്ന് പോയി. ഞാൻ ഒരിക്കൽ കൂടി ചെയ്യാം. എല്ലാ ബാലൻസും തലക്കകത്ത് പോയി കിടക്കുകയാണ്. ഇനി എന്നോട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കയ്യിലെ ചൂടറിയും. പറഞ്ഞേക്കാം. തല്ലുകയാണെങ്കിൽ ആദ്യം തല്ലേണ്ടത് ഇവന്റെ തലയല്ല, മനസ്സിലായോ? ശരി വാ, ഇപ്രാവശ്യം ഞാനിങ്ങനെ കുനിഞ്ഞു നിക്കാം. നിങ്ങളെല്ലാവരും എന്റെ മുകളിലൂടെ ജമ്പ് ചെയ്യ്. ഓക്കെ. ചേട്ടായി, അന്യർക്ക് ഇതിനകത്ത് പ്രവേശനം ഇല്ല. അത് തന്നെയാണ് എനിക്കും പറയേണ്ടത്. ഇവിടെ അന്യർക്ക് പ്രവേശനം ഇല്ല, കാരണം ഇത് ഞങ്ങളുടെ ഏരിയ. മനസ്സിലായോ നിനക്ക്? ഇത് ഡോഗുകളുടെ സ്ഥലമാ, അല്ലാതെ പൂച്ചകളുടെ അല്ല. ഓടിക്കോ ഇവിടുന്ന്. അങ്ങനെയൊന്നും ഓടാൻ പറ്റില്ല. നീ പറഞ്ഞത് ശരി തന്നെയാ കൊച്ചളിയ, അങ്ങനെയൊന്നും ഓടാൻ പറ്റില്ല. വിസിലടിക്കുന്നത് വരെ ഓടാനേ പാടില്ല, ഓടിയാ ഫൗളാവും. അതുകൊണ്ട് ആദ്യം നീ വിസിലടിക്കേ. വിസിലടിക്കണമല്ലേ, നിന്റെ ഒക്കെ പണി തീർക്കാനുള്ള വിസിൽ ഞാൻ ഇപ്പൊ തന്നെ അടിച്ചേക്കാം. Honey bunny are chasing bad monkey. Don't act like a hunky, cause I am a bad monkey. Pop cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey bunny ka Jholmaal, the crazy chase. Brand new game. Download now only on Google Play Store. ഈ ഓടക്കകത്തെന്താ ഇത്ര അധികം നാറ്റടിക്കുന്ന കൊച്ചളിയാ? എടാ കഴുതേ, ഓടല് നാറ്റടിക്കുള്ളൂ, അല്ലാതെ റോസാപ്പൂന്റെ മണമൊന്നും ഉണ്ടാവില്ല. ശരി, നമ്മൾ എന്തിനാ ഇതിനകത്ത് വന്നത്? കാരണം നമ്മള് പൂച്ചയല്ല, പിഗാണ്. പിഗ്, പിഗിന് നാറ്റൊന്നും ഇഷ്ടാ. എന്നാലും ചതിയായി പോയി. നിന്നെ ഇത്രയും കാലം ഞങ്ങൾ പൂച്ചയാണെന്ന് കരുതിയാ ഇത്രയധികം സ്നേഹിച്ചത്. അതെ, ഞാൻ പൂച്ച തന്നെയാ. നമ്മൾ അറിയാതെ ഇതിനകത്ത് വീണ്ടു പോയത്. പുറത്തു പോകാൻ വാ, മരം മണ്ടൻ. എന്റെ ചേട്ടായി, പൊന്നു ചേട്ടായി, ഒന്ന് തുറക്ക്, ഞങ്ങൾ മാപ്പ് ചോദിക്കാം. ഒന്ന് തുറക്ക്. അവന്മാര് പോയി. അവന്മാര് പോയെങ്കിലേ നീ വന്ന് തുറക്ക്. ഇല്ല, അവര് പോയതിനു ശേഷവും നീ അവരെ വിളിച്ചോണ്ടിരിക്കല്ലേ, അതുകൊണ്ട് പറഞ്ഞു. മരം വേണ്ട, അവന്മാര് പോയാലും വേറെ ആരെങ്കിലും വരുമല്ലോ. വേറെ ആരെന്ന് വെച്ചാ ആരാ? നിന്റെ മുത്തശ്ശനടാ, മുത്തശ്ശൻ. ദേഷ്യം പിടിച്ചിരിക്കുക, വെറുതെ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടരുത്. ഇതൊരു വലിയ ഓടയല്ലേ, ഇതുപോലുള്ള അടപ്പുകൾ ഒരുപാടുണ്ടാവും. നമുക്ക് പോയി നോക്കാം. നീ വാ, വേഗം വാ. അളിയോ, മഴ വരുന്നു തോന്നടാ. ഇത് നിറയാണെങ്കി നമ്മുടെ പണി അതോടെ തീരും. വേഗം വാ. അടിച്ചു പൊളിച്ചു തിമിർത്തു. നീ എന്തായാലും ഈ അടപ്പ് തുറന്നല്ലോ. നമുക്ക് വേഗം താഴേക്ക് പോയിട്ട് അവര് ഉടൻ തന്നെ മുകളിലേക്ക് കൊണ്ടുവരാം. നരകത്തിൽ പോലും ഇത്രയും നാറ്റമില്ലെന്നാ പറയുന്നത്. മഴ തുടങ്ങി, സംശയമുണ്ടോ? ഇതിൽ സംശയിക്കാൻ എന്താ ഉള്ളത്? കാണുന്നുണ്ടല്ലോ മഴ തുടങ്ങിയെന്ന്. എനിക്കും അറിയാം. എനിക്ക് ഇത് മാത്രം അറിയൂ, പക്ഷെ അറിയേണ്ട കാര്യം വേറെയുണ്ട്. മഴവെള്ളം കയറും, ഇത് പെട്ടെന്ന് നിറയും. ഇത് നിറഞ്ഞ അവരുടെ ആയുസ് കുറയും. പക്ഷെ ഇതിനകത്തൂടെ പോകുമ്പോ വഴി തെറ്റിയാ നമ്മുടെ ജീവിതം ആപത്തിലാവില്ലേ? ഇതും ശരിയാണല്ലോ. ഞാൻ ഇപ്പൊ വരാം ട്ടോ. നമ്മൾ അകത്തേക്ക് പോകുമ്പോ ഈ ചോക്ക് വെച്ച് പോകുന്ന വഴിയൊക്കെ മാർക്ക് ചെയ്യാം. നീ എന്തായാലും ഒരു സംഭവമാണ് പോപ്പാട്ട്. ഇപ്പൊ നിന്റെ തല നിറയെ ബുദ്ധിയാ. പണ്ടേ അങ്ങനെ തന്നെയാ, സംശയമുണ്ടോ? സംസാരിച്ചു നിൽക്കാതെ വേഗം വാ. വെള്ളം കൂടുന്നതിന് മുമ്പ് അവര് നമ്മളെ കണ്ടുപിടിക്കണം. കഥ കൊണ്ടാക്കണമെങ്കിൽ വേണം തേക്ക്. മഴ പെയ്തു കഴിഞ്ഞാൽ കൊച്ചിയുടെ കാര്യം പോക്ക്. എന്താ മച്ചി, ഇതാണ് പോക്കെങ്കിൽ രണ്ടു ദിവസം വീട്ടിൽ ഇരിക്കേണ്ടി വരുമല്ലോ. ഗുഡ് മോർണിംഗ്. എന്ന് ഗുഡ് മോർണിംഗ്! ഒരു ചെറിയ മഴയ്ക്ക് തന്നെ എന്തുമാത്രം വെള്ളം കയറിയെന്ന് കണ്ടോ? ഈ ഉദ്യോഗസ്ഥരൊക്കെ എന്ത് ചെയ്യാന്ന് മനസ്സിലാവുന്നില്ല. ആരെ കുറിച്ച് അവർക്ക് ഒരു ചിന്തയില്ല. മഴ പെയ്തു കഴിഞ്ഞ സിറ്റി വെള്ളത്തിനടിയിൽ ഒന്നും ഇപ്പൊ ഫാഷനായി മാറിക്കൊണ്ടിരിക്കുക. ജയിക്കണമെങ്കിൽ വേണം ലക്ഷ്യം. നിങ്ങളേത് ന്യായമായ ദേഷ്യം അടികൾ. പൊന്ന് ഖന്ന സാറേ, ഇങ്ങനെ കവിതയും പറഞ്ഞുകൊണ്ടെന്ന് നിങ്ങൾ മഴവെള്ളം കൊണ്ടുപോകും. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്.
ഓ ഇതിനകത്തുള്ള വെള്ളം എന്ത് നാറ്റാ. ഓടയ്ക്കകത്ത് പിന്നെന്താ മിനറൽ വാട്ടർ ഓടുമെന്ന് വിചാരിച്ചോ. നമ്മൾ എത്ര സമയം കൊണ്ട് അന്വേഷിക്കുകയാണ്, ഇതുവരെ വരെ ഇവിടെ പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. നിങ്ങളിപ്പോഴാ ഒന്നിച്ചത്? ഞങ്ങള് രണ്ടുപേരും നേരത്തെ ഒന്നിച്ചതല്ലേ. ശരി, നമുക്ക് പുറത്തു പോകാം. പുറത്തു പോവാൻ ചെറിയൊരു പ്രശ്നമുണ്ട്, ഇട്ട് വെച്ച മാർക്കൊക്കെ വെള്ളത്തിൽ പോയി. ഇത് വലിയൊരു പ്രശ്നമേ അല്ല, ചോക്കുണ്ടല്ലോ, നമുക്ക് വീണ്ടും മാർക്കിട്ട് പുറത്തേക്ക് പോവാതല്ലേ ഉള്ളൂ. പോപ്പട്ട് പറഞ്ഞത് ശരി തന്നെയാ, ബുദ്ധി കൊടുക്കുന്ന സമയത്ത് ഇവൻ തീർച്ചയായിട്ടും വല്ല നെയ്യപ്പം വാങ്ങാൻ പോയിട്ടുണ്ടാവും. ആരെങ്കിലും സഹായത്തിന് കിട്ടുമെന്ന് നോക്കാം. ആരെങ്കിലും ഉണ്ടോ ചേട്ടാ? ആരെങ്കിലും ഉണ്ടോ? ആരും ഉണ്ടാവില്ല. ഇതുപോലെ ഒരു വൃത്തികെട്ട സ്ഥലത്ത് നമ്മളല്ലാതെ മറ്റാരും ഉണ്ടാവില്ല. അടഞ്ഞിരിക്കുന്നത് കണ്ടോ നീയെ? ഇത്രയും പോളിത്തീൻ അടഞ്ഞിരുന്ന പിന്നെ വെള്ളം എങ്ങനെ പുറത്തു പോവാ? നമ്മൾ ആദ്യം പുറത്തു പോയിട്ട് ഇത് മുഴുവൻ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഈ വള്ളിയിൽ പിടിച്ച് നമുക്ക് പുറത്തേക്ക് പോകാം. ഞാൻ സാറല്ല, മാഡമാണ് മാഡം. അതിന്റെ അർത്ഥം ഞാനൊരു പെൺ സർപ്പമാണ്. മനസ്സിലായോ? ഞങ്ങൾക്ക് പുറത്തു പോകാനുള്ള വഴി കാണിച്ചു തരണം മാഡം, പ്ലീസ്. എപ്പോഴാണ് വന്നത് ഈ സ്ഥലത്തേക്ക്? ഞാൻ 3 വർഷമായി ഇവിടെ തന്നെയാണ്. ഇതുവരെ എനിക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി അറിയാൻ പറ്റിയിട്ടില്ല. ഒരു ദിവസം തീർച്ചയായും കണ്ടുപിടിക്കും, അന്ന് പുറത്തു പോകാം. ഇപ്പോൾ നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം കളിക്കാം. എന്റെ അമ്മച്ചി, 2 മണിക്കൂറായിട്ട് ഞങ്ങൾ അത് തന്നെ കളിച്ചോണ്ടിരിക്കുന്നേ. കളിക്കാൻ കുഞ്ഞാളിയ, വേണമെങ്കിൽ ദിവസം വന്ന് നമുക്ക് ഇവിടെ കളിക്കാന്നേ, നല്ല രസമായിരിക്കും, ഇവർക്ക് സന്തോഷമാവുമല്ലോ. നോക്ക്, എന്റെ കൂടെ കളിച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. അതല്ലാതെ നിങ്ങൾ എന്നോട് പറ്റില്ല നിങ്ങാനും പറഞ്ഞാൽ. ശരി ശരി, കളിക്കാം. നമ്മൾ കളിച്ചേ മതിയാവും, മനസ്സിലായോ? ഒന്ന്, 2, 3. എവിടെ പോയി? എല്ലാവരും ഇവിടെ തന്നെ ഞാൻ കാത്തിരിക്കുകയാണ്. എല്ലാരെയും എല്ലായിടത്തും കറങ്ങിയിട്ട് അവസാനം ഇവിടെ തന്നെ വരും. എന്തായാലും നമ്മുടെ സമയം കൊള്ളാം, അല്ലായിരുന്നെങ്കിലേ അത് നമ്മൾ തിന്നേനെ. ആ പാമ്പിന് കൈയും കാലും ഇല്ല, പിന്നെ എങ്ങനെ പാചകം ചെയ്യും? പാചകം ചെയ്താലല്ലേ തിന്നാൻ പറ്റൂ. എന്താ ശരിയല്ലേ കൊച്ചളിയ? ഇത് മാറ്റണം, തീർച്ചയായിട്ടും അപ്പുറത്ത് വഴിയുണ്ടാവും. വലിക്കേ വലിക്കേ വലിച്ചെടുക്കേ വലിക്കേ. കോക്രോച്ച് കോക്രോച്ച്. എന്താണ് ഇതൊക്കെ? എന്തിനാ ഞങ്ങൾ വീട് വിളിക്കുന്നത്? ഞങ്ങൾ ഈ പോളിത്തീനൊക്കെ മാറ്റുകയായിരുന്നു. എന്താ നിന്റെ ആണോ ഇതൊക്കെ? എടാ, ഈ വൃത്തികളൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാ പിന്നെ ഞങ്ങൾ ഇവിടെ പോയി താമസിക്കും. ഇത് മാറ്റിയില്ലെങ്കിലേ പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ പോവാൻ പറ്റും? ഇവിടുന്ന് പോയിക്കോ, എന്റെ വീട്ടിൽ കൈവച്ചാ കാതി ഞാൻ അടിച്ചു വിളിക്കും. സർദാറെ വിട്ടേക്ക്, എന്റെ കാതിന് നല്ല വേദന. കോക്രോച്ച് ഏട്ടോ, മഴവെള്ളം ഇങ്ങനെ കൂടി വരുവാണെങ്കിലേ നിങ്ങളെ കഥ തീരും. ഞങ്ങളുടെ കൂടെ വന്നേക്കേ, വാ പുറത്തു പോവാം, അതാ നല്ലത്. ഓക്കേ, പുറത്തുള്ള ലോകം എന്താണെന്ന് എന്റെ മക്കൾക്കും കാണിച്ചു കൊടുക്കാം. കൊച്ചളിയ, എനിക്കറിയില്ലായിരുന്നു ഓടയ്ക്കകത്ത് സമുദ്രം ഉണ്ടല്ലേ. കഴുതേ, ഓടയത് പുറത്തു ചാടി നമ്മളിപ്പോ സമുദ്രത്തിലെത്തി. നമുക്ക് വീട്ടിൽ പോകാം, വെള്ളം കൂടിയാ
വീണ്ടും നമ്മൾ അതിന്റെ അകത്ത് തന്നെ പോകും. ഇന്നലത്തെ ചോറ് ഇന്ന് പഴങ്കഞ്ഞിയായി നിറഞ്ഞു നിന്ന വെള്ളം മുഴുവൻ താഴേക്കും പോയി. അടികൈ. ഓഹോ, ഇത് അങ്ങ് പറഞ്ഞ കവിതയ്ക്കല്ല. ഡ്രെയിനേജ് സിസ്റ്റം ശരിയായതിനെ അവർ കൈയടിക്കുന്നത്. അങ്ങയും കൂടെ ഒന്ന് കൈയടിക്ക്. കൊള്ളാം, ഇനി എന്തായാലും ഈ വർഷം ഒരു പ്രശ്നവുമില്ല. ഇതൊക്കെ ചെയ്തതാരാണ്? നിങ്ങൾ നാല് പേരും ഈ മഴയത്ത് എവിടെ നിന്നാണ് വരുന്നത്? കടലിൽ നിന്നാ. ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മഴ പെയ്യുന്ന സമയത്ത് കടലിനടുത്തേക്ക് പോകരുതെന്ന്. ഞങ്ങള് പോയതല്ല മാഡം, ഞങ്ങൾ ഓടയ്ക്കകത്ത് വീണായിരുന്നു. മാഡം, അത് പിന്നെ? കോഴി ഇറച്ചി ദിവസവും കഴിച്ചാൽ കൊളസ്ട്രോൾ വരുമത്രേ. ഇവർ ഓടയിൽ വീണ് സമുദ്രത്തിൽ എഴുന്നേറ്റത്രേ. അടികൈ. മാഡം, ഇതിൽ ഞങ്ങൾ തെറ്റൊന്നുമില്ല. ഞങ്ങൾ അറിയാതെ ഓടയിൽ വീണ് പോയതാ. മാത്രമല്ല, സോർദാറ പോളത്തിനൊക്കെ മാറ്റിയില്ലായിരുന്നെങ്കിൽ അവിടെ തന്നെ ഞങ്ങളുടെ പണി തീരുമായിരുന്നു. മാഡം, അതിനകത്ത് മുഴുവൻ ചവറായിരുന്നു. ഓഹോ, അപ്പൊ നിങ്ങളാണല്ലേ അവിടുത്തെ ചവറുകൾ മുഴുവൻ മാറ്റിയത്. ഈ സമയം സിറ്റി തന്നെ വെള്ളത്തിനടിയിലാകുമായിരുന്നു. നിങ്ങൾ ജീവൻ പണയപ്പെടുത്തി എല്ലാം രക്ഷപ്പെടുത്തി. ഞങ്ങള് ജീവൻ പണയപ്പെടുത്തി ഒന്നും ചെയ്തതല്ല, അബദ്ധത്തിൽ ചെയ്തു പോയതാ. എന്തായാലും നിങ്ങൾ എല്ലാവരും നല്ല പണി തന്നെയാ ചെയ്തത്. അബദ്ധത്തിലാണെങ്കിലും നല്ല കാര്യം തന്നെയാ. എന്തായാലും നിങ്ങൾ സിറ്റിയുടെ അഭിമാനമായി മാറിയിരിക്കുക. എന്തായാലും ഇനി മുതല് ഓടയിൽ ചവറ് പോകാതെ ഞങ്ങൾ നോക്കാം. കർണം മല്ലേശ്വരി പൊക്കി വെയിറ്റ് കാരണം ഇന്ത്യക്ക് സ്വർണം കിട്ടി. നിങ്ങൾ നാലൊരു കലക്ക് കലക്കി അടികൈ.